അസ്സലാമു അലൈക്കും ഗായ്സ്, ഐ ആർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് പുതിയ രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ്, അഥവാ HW22 Pro, അതുപോലെ തന്നെ K16 ആപ്പിൾ ലോഗോ സ്മാർട്ട് വാച്ച്. ഈ രണ്ട് വീഡിയോ VS ചെയ്യുന്ന സ്മാർട്ട് വാച്ചിൻ്റെ VS വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ നമുക്ക് HW22 Pro പരിചയപ്പെടാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ ബോക്സ്. ബോക്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വാച്ചിൽ കുറച്ച് വാച്ച് ഫീസും, അതുപോലെ തന്നെ സൈഡ് ഭാഗത്ത് 44mm അലുമിനിയം കേസ് എന്നും അതുപോലെ തന്നെ സീരീസ് 6 മോഡലെന്ന് കാണിക്കുന്നുണ്ട്. ദെൻ ഇതാണ് K16 വാച്ചിൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല, വാച്ചൊന്നും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്ക് ഭാഗത്ത് ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ രണ്ട് വാച്ചിന് ബോക്സിൽ വരുന്നത്. ഫസ്റ്റ് ടൈം നമുക്ക് HW22 Pro എന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് എന്ന ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്ട്രാപ്പ് അതുപോലെ തന്നെ ഡിവൈസ് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഒരു ഞാൻ വൈറ്റ് കളറ് സിൽവർ കളറ് വരുന്ന ഒരു വാച്ചാണ് അൺബോക്സ് ചെയ്യുന്നത്. കൊണ്ട് തന്നെ വൈറ്റ് സ്ട്രാപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡിവൈസ്, HW22 Pro ഡിവൈസാണ് കാണിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുണ്ട്, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ചാർജിങ് കേബിൾ ഒന്ന് പരിചയപ്പെടണം. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറ്, ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, അത് ജസ്റ്റ് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് യൂസിങ് മാനുവലാണ്. ഈ ഒരു യൂസിങ് മാനുവലിൻ്റെ സഹായത്തോടു കൂടെ വാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആപ്പ് കണക്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വയർലെസ് ചാർജറാണ്. വയർലെസ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചാർജിങ് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് പവറുള്ള ഒരു വയർലെസ് ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് HW22 Pro വരുന്നത്. ഇതാ നമുക്ക് ഡിവൈസാണ് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറൊന്ന് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ K16 ഒന്ന് ഓപ്പൺ ആക്കുന്നു. K16 ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡബിൾ ബോക്സിലാണ് വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ജസ്റ്റ് ഒരു പാക്കിംഗ് എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം. ദെൻ നമ്മുടെ ബോക്സ്, ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇത് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാനുള്ള യൂസിങ് മാനുവലാണ്. ദെൻ നമുക്ക് സ്ട്രാപ്പ് കാണാൻ പറ്റും. സിലിക്കണ്ട സ്ട്രാപ്പാണ്, ബ്ലാക്ക് കളറാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വയർലെസ് ചാർജറാണ് വരുന്നത്, HW22 Pro വരുന്ന പോലത്തെ ഒരു വയർലെസ് ചാർജർ. അങ്ങനെ ഡിവൈസ്, ഡിവൈസിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കർ ഉണ്ട്, സ്റ്റിക്കർ റിമൂവ് ചെയ്തു. ദെൻ ഗൈസ്, ഇതാണ് ഡിവൈസ് വരുന്നത്. K16 ആപ്പിൾ ലോഗോ വരുന്ന ഡിവൈസ്, അതുപോലെ തന്നെ HW22 Pro. രണ്ടും നല്ല അടിപൊളി മോഡലാണ്. ഒന്ന് സീരീസ് 7 ആണ്, അഥവാ K16 സീരീസ് 7 HW22 Pro സീരീസ് 6 നമുക്ക് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. രണ്ടും 44mm വരുന്ന സ്മാർട്ട് വാച്ചാണ്. ഒന്നുകൂടെ വലുതായിട്ട് വരുന്നത് K16 ആണ്, ഒരു അനക്കം ചെറുതാണ് HW22 Pro. ഇതൊരു ഡിഫറെൻ്റ് അല്ല, ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് സ്കോളിങ് ഓപ്ഷൻ ഉള്ള രണ്ട് ഒരു ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തൊട്ടടിയിൽ മൈക്ക് രണ്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു പവർ ബട്ടൺ, അത് ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലത്തെ ഒരു പവർ ബട്ടൺ. അതുപോലെ തന്നെ സെയിം ആണ് മറുഭാഗത്താണ് സ്പീക്കറും കാര്യങ്ങളും വരുന്നത്. ബാക്കിൽ നമുക്ക് രണ്ട് വാച്ചിൻ്റെയും സെൻസർ കാണാൻ പറ്റും. അതുപോലെ തന്നെ K16 ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലത്തെ ഒരു പിന്നിൻ്റെ ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ബോഡി ഡിസൈനിൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. ഞാനിവിടെ HW22 Pro സിൽവർ കളറാണ് ഇവിടെ അൺബോക്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഓൺ ആകുന്ന സമയത്ത് HW22 Pro ഹലോ എന്ന് കാണാം. അതുപോലെ തന്നെ K16 നമുക്ക് ആപ്പിൾ ലോഗോ ആണ് കാണാൻ പറ്റുന്നത്. അതാണ് ആ ഒരു K16 മെയിൻ പ്രത്യേകത, ആപ്പിൾ ലോഗോ സ്മാർട്ട് വാച്ചാണ്. രണ്ടിൻ്റെയും ഡിസ്പ്ലേ ക്ലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും നല്ല അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ്. ഒന്നുകൂടെ ബെറ്ററായിട്ട് അനുഭവപ്പെട്ടത് K16 ഡിസ്പ്ലേ ഒന്നുകൂടെ ബെറ്ററായിട്ട് അനുഭവപ്പെട്ടത്. പക്ക സ്മൂത്തും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സ്മൂത്തിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. HD+ ആണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. രണ്ടും HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എങ്കിലും കമ്പനിയുടെ ചേഞ്ചിനനുസരിച്ച്, മോഡലിൻ്റെ ചേഞ്ച് അനുസരിച്ച് വരെ ഡിഫറെൻ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റൈസ്റ്റ് വേക്കപ്പ് ഒന്ന് ഫാസ്റ്റും ചെക്ക് ചെയ്യാം. റൈസ്റ്റ് വേക്കപ്പ് ഫാസ്റ്റ് നമുക്ക് അനുഭവപ്പെട്ടത് HW22 Pro HW22 Pro നമുക്ക് ഫാസ്റ്റായിട്ട് റൈസ്റ്റ് വേക്കപ്പ് ഗെയ്സ്റ്റർ ഓൺ ആകുന്ന സെൻസർ പക്ക ഫാസ്റ്റായിട്ട് അനുഭവപ്പെട്ടത് HW22 Pro. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ കൺട്രോൾ സെൻറ്റർ ഒന്ന് പരിചയപ്പെടാം. റൈസ്റ്റ് വേക്കപ്പിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് HW22 Pro. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ്, അവരുടെ മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ പവർ ഓഫും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു തീം തന്നെയാണ്. സെയിം ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല. K16 നമുക്ക് ഒരു ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ പവർ സേവിങ് മോഡും ഈ ഒരു അവൈലബിളാണ് K16. മറ്റുള്ള HW22 Pro നമുക്ക് ആ ഒരു ഓപ്ഷന് വരുന്നില്ല. ഇനി നമുക്ക്
ഈ ഒരു വാച്ചിൻ്റെ നമുക്ക് മെനു സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടാം. അപ്പം തന്നെ രണ്ടിൻ്റെയും സ്മാർട്ട് സ്റ്റൈൽ ഞാൻ എടുക്കുന്നുണ്ട്. സ്മാർട്ട് സ്റ്റൈൽ HW22 Pro-നെക്കാട്ടിലും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് സ്മൂത്ത് അനുഭവപ്പെട്ടത് K16 നമ്മൾ പറഞ്ഞു വേക്കപ്പ് ഗെസ്റ്റർ ഒന്ന് ഫാസ്റ്റായിട്ട് വരുന്നത് HW22 Pro-യിലാണെങ്കിലും നമുക്ക് സ്മൂത്ത് ഒന്നുകൂടി അനുഭവപ്പെടുന്നത് ഡിസ്പ്ലേ സ്മൂത്ത് വരുന്നത് HW22 Pro-നെക്കാട്ടിലും കൂടുതൽ സ്മൂത്ത് വരുന്നത് K16 ആപ്പിൾ ലോഗോയാണ്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇതുപോലെ പക്കാ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടച്ച് ആണ് ഇതിൽ വരുന്നത്. HW22 Pro ലാഗ് അല്ല എങ്കിലും നമുക്ക് ചെറിയൊരു ഡിഫറൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ലാഗാണ്. പിന്നെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നുകൂടെ ബെറ്ററായിട്ട് അനുഭവപ്പെട്ടത് HW22 Pro-യിലാണ്. പക്ഷേ സ്മൂത്ത് കൂടുതൽ വരുന്നത് K16. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ടച്ച് ക്ലാരിറ്റി നമുക്ക് ക്വാളിറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വാച്ച് ഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള അനേകം വാച്ച് ഫീസ് HW22 Pro ഏകദേശം 30+ വാച്ച് ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ K16 അതുപോലെ നമുക്ക് ഏകദേശം ഒരു 15 വരുന്ന വാച്ച് ഫീസ് ഉണ്ട്. പിന്നെ ഈ രണ്ട് മോഡൽസിനും കണക്ട് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വാച്ച് ഫീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു വാച്ച് ഫീസ്, അതുപോലെ തന്നെ മെനു സ്റ്റൈലിലൊക്കെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇനി ഈ രണ്ട് വാച്ചിൻ്റെ സെൻസർ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഞാൻ ജസ്റ്റ് ഹാർട്ട് റേറ്റും ഒന്നിൽ സെൽഷ്യസും ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് സെൻസർ കത്തണ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു മോണിറ്ററാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യുന്നത് സെൻസർ കത്തുന്ന കാണാൻ പറ്റും. HW22 Pro-യിൽ നമുക്ക് ഗ്രീൻ കളറാണ്, പക്ഷേ K16 നമുക്ക് റെഡ് കളർ സെൻസറാണ് വരുന്നത്. രണ്ടും നല്ല അടിപൊളി സെൻസറായിട്ടാണ് അനുഭവപ്പെട്ടത്. പക്ക ഫാസ്റ്റ് തന്നെയാണ്, ഏകദേശം ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ ചെക്ക് ചെയ്ത് തീരുന്ന ഒരു ഓപ്ഷനാണ് രണ്ടിലും വരുന്നത്. അപ്പോൾ സെൻസറും കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ രണ്ട് വാച്ചുകളിലും ഗെയിം അവൈലബിളാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സെറ്റിങ്സ് കൂടുതൽ വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു K16 HW22 Pro-യും. പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി രണ്ട് മോഡലാണ്. അതുപോലെ തന്നെ വയർലെസ് ചാർജറും ആണ് രണ്ട് വാച്ചിന് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചാർജ് ചെയ്യും, ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ഈ രണ്ട് വാച്ചിന് വരുന്നത്. ഞാനിപ്പോൾ ഈ രണ്ട് വാച്ചിലേക്കും സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രണ്ട് മോഡലാണ് K16. അതുപോലെ തന്നെ HW22 Pro നല്ല ഫിനിഷിങ് വരുന്ന വർക്കാണ്. എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ നല്ല ക്ലാരിറ്റി ഡിസ്പ്ലേയും അതുപോലെ തന്നെ റിമൂവബിളായ സ്ട്രാപ്പാണ്. നമുക്ക് പുറത്തുനിന്ന് നൈക്ക് എഡിഷൻ സ്ട്രാപ്പ്, സിലിക്കോൺ നാലോൺ സ്ട്രാപ്പ്, ഇതുപോലത്തെ സ്ട്രാപ്പ്സ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഞാൻ വേക്കപ്പ് ഗെസ്റ്റർ ഒന്ന് സ്ട്രാപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഫാസ്റ്റായിട്ട് അനുഭവപ്പെട്ടത് HW22 Pro-യിലാണ്. സോ ഓൾറെഡി HW22 Pro വേർഷനിലെല്ലാം വേക്കപ്പ് ഗെസ്റ്റ് സെൻസർ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നത്. രണ്ടും നല്ല പക്ക ഡിസൈനാണ്. അതുപോലെ തന്നെ ടച്ചും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തും, അതുപോലെ തന്നെ സ്വിച്ചും കാര്യങ്ങളും നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്വിച്ചാണ്. അങ്ങനെ ഇളകി കളിക്കുന്ന ഒരു സ്വിച്ചല്ല രണ്ടിനും വരുന്നത്, നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന സ്വിച്ചാണ് രണ്ടിനും വരുന്നത്, രണ്ട് ബട്ടണും. അതുപോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു, നല്ല അടിപൊളി ശബ്ദം തന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇനി വാച്ചിൽ വരുന്ന നമുക്ക് മെനു സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈം നമുക്ക് സ്മാർട്ട് സ്റ്റൈലാണ്. HW22 Pro ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു. അതിൽ നമുക്ക് കാണാൻ പറ്റും സ്മാർട്ട് സ്റ്റൈലാണ് നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്ത ഒരു സ്മാർട്ട് സ്റ്റൈൽ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം മറ്റൊരു സ്റ്റൈൽ കാണിക്കാം. ഇതുപോലത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ദെൻ മറ്റൊരു സ്റ്റൈൽ കാണിക്കുന്നു. അതായത് ഇതുപോലെ 9 ആപ്ലിക്കേഷനായിട്ട് വരുന്ന മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെനു സ്റ്റൈലാണ്. അതുപോലെ തന്നെ മറ്റൊന്നുകൂടെ കാണിക്കുന്നു. 9 ആപ്സാണ്. 9 ആപ്സൊക്കെ നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഡിസൈനാണ് HW22 Pro-യിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രോളബിളായ മറ്റൊരു ഓപ്ഷനാണ്. ഇത് എല്ലാത്തിലും നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. HW22 Pro-യാണെങ്കിലും K16 ആണെങ്കിലും സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ദെൻ നമുക്ക് K16 നോക്കാം. ഫസ്റ്റ് ടൈം നമുക്ക് സ്മാർട്ട് സ്റ്റൈലാണ്, വക്ക സ്മൂത്താണ്. ദെൻ മറ്റൊരു മെനു സ്റ്റൈൽ. ടോട്ടലി 5 മെനുസിലാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. അതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. ഇതുവരെ ഒരു വാച്ചിന് വരാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെനുസിലാണ് K16 ഈ ഒരു മോഡൽ. Series 7 മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ, 6 അവൈലബിൾ അല്ല. ദെൻ മറ്റൊന്ന് കാണിച്ചുതരാം. 9 ആപ്പ് സ്റ്റൈലാണ്.
സാധാരണ വാച്ചിലേക്ക് വരുന്ന പോലത്തെ ഒരു നയൻ ആപ്ഷനാണ്. അതുപോലെ തന്നെ അതിന് ബാക്ക് തീമൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഈ K16 വരുന്നുണ്ട്. HW22 പ്രോയിൽ അവൈലബിൾ അല്ല. അപ്പോൾ തന്നെ 8 ആപ്സാണ്, 8 ആപ്പുകൾ വരുന്നത്. അതുവരെ ഒരു വാച്ചിന് വരാത്ത ഒരു ഡിഫറെൻ്റ് മെനുസിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ദെൻ 12 ആപ്സ് വരുന്ന മറ്റൊന്ന് റൗണ്ട് ഷേപ്പിൽ വരുന്ന മറ്റൊരു മെനുസീൽ. അപ്പോൾ ഇത്രയും മെനുസീലാണ് രണ്ടിൻ്റെയും വരുന്നത്. രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനുസീലാണ്. സ്മാർട്ട് സ്റ്റീൽ നല്ല രണ്ടിലും സെയിം ആയിട്ട് തന്നെ, ഐക്കോണും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്, എങ്കിലും സ്മാർട്ട് സ്റ്റീൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റീലാണ് രണ്ടിലും വരുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് മോഡൽ സ്മാർട്ട് വാച്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നല്ല അടിപൊളി വാച്ചാണ്. അപ്പോൾ ഫുൾ റിവ്യൂ ഞാൻ ഇതിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോക്ക് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ബന്ധപ്പെടാവുന്നതാണ്. സിമ്പിൾ പ്രൈസിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ റൈറ്റ് അയച്ചു കൊടുക്കും. നമ്മളെ ഭാഗത്ത് അടുത്തുള്ള ഭാഗത്തുള്ളവർക്ക് നമ്മൾ പാർസലായിട്ട് നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുവരെ നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം. ബൈ.